പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗ്ഗാരോഹണ തിരുനാൾ ആചരിച്ച് കത്തീഡ്രൽ സിഎൽസി കത്തീഡ്രൽ കെസി വയം സൗജന്യ ത്വക്ക് കേൾവി രോഗ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ ലൂർദ് കത്തീഡ്രൽ ലൂർദ് കത്തീഡ്രലിൽ പുതിയ കൈക്കാരന്മാരും കുറി ഡയറക്ടേഴ്സും സ്ഥാനമേറ്റു വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ച് ലൂർദ് കത്തീഡ്രൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദിനാചരണം നടത്തി കത്തീഡ്രൽ സിഎൽസി ബർക്കുമെൻസ് ദിനാചരണം നടത്തി കത്തീഡ്രൽ ഓൾട്ടർ ബോയ്സ് 21-ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് പ്രൊഫഷണൽ സിഎൽസി സഹായ ഹസ്തം നീട്ടി യൂത്ത് സിഎൽസി വിശ്വാസ പരിശീലനം മേക്ക് ഹൗസ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്തു കാരുണ്യ ഹസ്തം നീട്ടി കത്തീഡ്രൽ കെസി വയം നാമഹേതുക തിരുനാൾ ആഘോഷിച്ച് ഇടവക കുടുംബം വോയിസ് ഓഫ് ലൂർദ്സ് വാർത്തകൾ വായിക്കുന്നത് ആഗ്നസ് മേരി ബെന്നി പ്രധാന വാർത്തകൾ കത്തീഡ്രൽ കെസി വയമിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 9 മുതൽ ഡോക്ടർ ഏബിൾ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ ത്വക്ക് രോഗനിർണയ ക്യാമ്പും ഡോക്ടർ പോൾ സെബാസ്റ്റിന്റെ നേതൃത്വത്തിൽ കേൾവി ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പിൽ ഇടവക ജനങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു രാഷ്ട്രത്തിന്റെ 76-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കത്തീഡ്രൽ ദേവാലയാങ്കണത്തിൽ ഓഗസ്റ്റ് 15 ചൊവ്വാഴ്ച രാവിലെ 9 ലൂർദ് സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ പതാക ഉയർത്തിയ ചടങ്ങിൽ സഹവികാരിമാർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ലൂർദ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും ജൂനിയർ സിഎൽസി അംഗങ്ങളുടെയും വിവിധയിനം കലാപരിപാടികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തെ വർണ്ണശബളമാക്കി ഓഗസ്റ്റ് 15 വൈകിട്ട് 6 വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസ് കോനിക്കരയുടെ ഉദ്ഘാടനത്തോടു കൂടി വിശ്വാസ പരിശീലന ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അധ്യക്ഷപദം അലങ്കരിച്ച ചടങ്ങിൽ വിശ്വാസ പരിശീലന പ്രധാന അധ്യാപകൻ ശ്രീ ജോഷി ചെറമൽ സ്വാഗതം ആശംസിച്ചു അതിരൂപത തലത്തിലും ഇടവക തലത്തിലും ഉന്നത വിജയം കൈവരിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ തിളക്കമാർന്ന പരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി കത്തീഡ്രൽ സിഎൽസിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളോടനുബന്ധിച്ച് രാവിലെ 7:30 വിഷ്ണു കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രാർത്ഥനയോടെ പുതിയ അംഗങ്ങളെ പീത്ത നൽകിക്കൊണ്ട് സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തു തുടർന്ന് സിഎൽസി സംഘടനാംഗങ്ങൾ പള്ളി അങ്കണത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് തിരുനാൾ ദിനം ആചരിച്ചു അൾത്താര സംഘം മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ ബർക്യുമെൻസിന്റെ തിരുനാളോടനുബന്ധിച്ച് ഓഗസ്റ്റ് 12 ശനിയാഴ്ച രാവിലെ 7:30 വിഷ്ണു കുർബാനയിൽ കത്തീഡ്രൽ ഓൾട്ടർ ബോയ്സ് അസോസിയേഷൻ തിരുനാൾ ആചരിച്ചു ഫാദർ ജിയോ വേലുക്കാരന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ സംഘടനാംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി ദേവാലയങ്കണത്തിൽ നടത്തിയ പതാക ഉയർത്തൽ ചടങ്ങിനു ശേഷം സംഘടനാംഗങ്ങൾ വിഷ്ണുവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഓഗസ്റ്റ് 20 ഞായറാഴ്ച രാവിലെ 9 വിശ്വാസ പരിശീലന അസംബ്ലിയിൽ കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മേക്ക് ഹൗസ് സിസ്റ്റം ഉദ്ഘാടനം നിർവഹിക്കുകയും ഇടവകതല ലീഡേഴ്സിന് തങ്ങളുടെ മധ്യസ്ഥരായ വിഷ്ണുരുടെ പോസ്റ്ററുകൾ കൈമാറുകയും ചെയ്തു തുടർന്ന് വിശ്വാസ പരിശീലന അധ്യാപകർ തങ്ങളുടെ ക്ലാസ്സിലെ ഹൗസ് ലീഡേഴ്സിന് ബാഡ്ജുകൾ കൈമാറി ജൂലൈ 30 വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാളോടനുബന്ധിച്ച് പള്ളി അങ്കണത്തിൽ രാവിലെ 7:30 വിഷ്ണു കുർബാനയ്ക്ക് ശേഷം കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൻ്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും തുടർന്ന് സഹവികാരിമാരും ജൂനിയർ യൂത്ത് പ്രൊഫഷണൽ സിഎൽസി അംഗങ്ങളും ചേർന്ന് വിഷ്ണുവിൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വിഷ്ണുവിനെ വണങ്ങി ഓഗസ്റ്റ് 4-ാം തീയതി ഇടവക വൈദികരുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിൽ വികാരി അച്ഛൻ്റെയും കൊച്ചച്ഛന്മാരുടെയും തിരുനാൾ ദിനം കത്തീഡ്രൽ കുടുംബം ആഘോഷിച്ചു അന്നേ ദിവസം രാവിലെ 7:30 വിഷ്ണു കുർബാനയ്ക്ക് ശേഷം നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ഫാദർ സെബി വെളിയന് കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ആശംസകൾ നേരുകയും നടത്തു കൈക്കാരൻ അഡ്വക്കേറ്റ് ജോൺസൺ ചാക്കോ ഉപഹാരം നൽകുകയും ചെയ്തു നമ്മുടെ ഇടവകയിലെ എല്ലാ ജോൺ നാമധാരികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു
തൃശൂർ ലൂത്ത് മെട്രോപൊളീറ്റൻ സീനിയർ സിഎൽസി ആത്മുഖ്യത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെ നേത്ര ചികിത്സ ക്യാമ്പും തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പും നടത്തുകയുണ്ടായി. ഓഗസ്റ്റ് 13 നടത്തിയ പ്രസ്തുത ക്യാമ്പിൽ കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ ഡേവിസ് പുൽക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജാതി മതഭേദമന്യേ 300-ഓളം പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. 24 പേർ ക്യാമ്പിൽ വെച്ച് തന്നെ രക്തദാനം നടത്തുകയും 28 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 20 ഞായറാഴ്ച രാവിലെ 7:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൻ്റെ സാന്നിധ്യത്തിൽ പുതിയ കൈക്കാരന്മാർ ചുമതലയേറ്റു. 2023-24 കാലയളവിലെ പുതിയ കൈക്കാരന്മാരായി ശ്രീ സി കെ സേവ്യർ, ശ്രീ ഫ്രാൻസിസ് ജേക്കബ് മുളയ്ക്കൻ, അഡ്വക്കേറ്റ് ഡെൽസൺ ഡേവിസ് പി, ശ്രീ ജോബി കെ കുഞ്ഞാപ്പു എന്നിവരും 2023-24 കാലയളവിലെ പുതിയ കൈക്കാരന്മാരായി ശ്രീ സി കെ സേവ്യർ, ശ്രീ ഫ്രാൻസിസ് ജേക്കബ് മുളയ്ക്കൻ, അഡ്വക്കേറ്റ് ഡെൽസൺ ഡേവിസ് പി, ശ്രീ ജോബി കെ കുഞ്ഞാപ്പു എന്നിവരും 2023-26 കാലയളവിലെ ലൂർദ് കുരി ഡയറക്ടേഴ്സായി ശ്രീ ആന്റണി തോട്ടാനും ശ്രീ പി എം ജോഷിയും ചുമതലയേറ്റു. തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ കൈക്കാരന്മാർക്കും ലൂർദ് കുരി ഡയറക്ടേഴ്സിനും വികാരി അച്ഛൻ നന്ദി അറിയിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കത്തീഡ്രൽ KCYM അംഗങ്ങൾ നടത്തിയ സ്ക്രാപ്പ് ചാലഞ്ചിൽ നിന്നും സമാഹരിച്ച തുക ചേരൂർ ക്രൈസ്റ്റ് വില്ല അഗതി മന്ദിരത്തിൽ നൽകി സംഘടനാ അംഗങ്ങൾ മാതൃകയായി. സ്ക്രാപ്പ് ചാലഞ്ച് വിജയകരമാക്കുവാൻ KCYM അംഗങ്ങളുടെയും ഇടവക ജനത്തിൻ്റെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടായിരുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കത്തീഡ്രൽ യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പഠനോപകരണങ്ങൾ ലൂർദ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷീജ ജോസിന് പ്രതിനിധി യോഗത്തിൽ വെച്ച് CLC സംഘടനാ പ്രസിഡന്റ് ശ്രീ ജോബ് ജോബി കൈമാറി. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.